നമസ്കാരം. കേരളത്തിൽ ഇനി ഒരിക്കലും കോൺഗ്രസ് മുന്നോട്ട് വരില്ല. ഇനി പ്രതീക്ഷിക്കേണ്ടത് ഒരു പൊട്ടിത്തെറിയാണ്. കേരളത്തിൽ ഇനി ഒരിക്കലും കോൺഗ്രസ് ഉയർന്നു വരില്ലെന്നും ഒരു പൊട്ടിത്തെറിയാണ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കേണ്ടതെന്നും പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന മീറ്റ് ദ പ്രസിൽ NCP സംസ്ഥാന പ്രസിഡന്റും മുൻ ദേശീയ കോൺഗ്രസ് നേതാവുമായിരുന്ന PC ചാക്കോ വ്യക്തമാക്കി. അതുമാത്രമല്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉയരാൻ കോൺഗ്രസിന് കഴിയാതെ വന്നതാണ് 2009 വീണ്ടും BJP അധികാരത്തിൽ വരാൻ ഇടയായതെന്നും BJP ഒരു മുന്നണി രൂപീകരിക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സമന്വയ സമിതികളിലും അംഗമായിരുന്നു. കോൺഗ്രസിന്റെ ഒരു ഇൻസൈഡർ എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാൻ കോൺഗ്രസ് വിടാൻ തീരുമാനിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ NCP ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ. കഴിഞ്ഞ 2014 ശേഷം 14, 5, 19, 19, 3, 20 ഈ 8 വർഷക്കാലം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉയർന്നില്ല എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം. 2014 BJP അധികാരത്തിൽ വന്നു. സാധാരണ ഇതിനു മുമ്പും വാജ്പേയി പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അപ്പോ തുടർച്ചയായ ഗവൺമെന്റുകൾക്ക് ശേഷം ഒരു മാറ്റമൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഒന്നും വരാം. പക്ഷെ 14 ശേഷം 19 വീണ്ടും ആ ഗവൺമെന്റ് തുടരാൻ കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷങ്ങളുടെ ദൗർബല്യമായിരുന്നു എന്നതാണ് സത്യം. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ, പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളെ യോജിപ്പിച്ച്, ദേശീയ തലത്തിലുള്ള പാർട്ടികളെ യോജിപ്പിച്ച് ഒരു BJP എതിരായ ഒരു സഖ്യം രൂപീകരിക്കുന്നതിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോയപ്പോഴാണ് വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, ഇന്ത്യയിൽ എല്ലായിടത്തും BJP ഒരു മുന്നണി ഉണ്ടാക്കുക എന്നതാണ് ഇനി NCP ലക്ഷ്യം. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ആസന്നമാണ്. അതുമാത്രമല്ല, BJP ചേർന്നാലും വേണ്ടില്ല, ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ലക്ഷ്യം മാത്രമാണ് അവർ മുന്നിൽ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ തത്സമയ വാർത്തകൾ അറിയുന്നതിനായി മെട്രോ TV യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, വെബ്സൈറ്റ് എന്നിവ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.